പച്ചുബുക്കിന്റെ ഒരു പുതുപുത്തൻ വ്ലോഗിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുവൈറ്റിലെ ക്രൈസ്തവ സഭകൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു കോമ്പൗണ്ടിൽ നിന്നാണ് ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത്. നാഷണൽ എവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് കുവൈറ്റ് NECK എന്ന് പറയും. അതെ, NECK കോമ്പൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകതകൾ നിങ്ങളുമായിട്ട് ഈ വ്ലോഗിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ വ്ലോഗ് കാണണം. അപ്പോൾ നമുക്ക് ഓർമ്മകളെ പറ്റുവെക്കും ആനന്ദാമൃത നിമിഷം പകരും കണക്കു നിറയെ ഓർത്തു വെക്കും പറ്റുബുക്ക് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് കുവൈറ്റ് സിറ്റിയില് മാലിയായിൽ ഫസ്റ്റ് റിംഗ് റോഡിനും 25 നമ്പർ റോഡിനും ഇടയ്ക്കാണ്. ഞങ്ങൾ അങ്ങനെ NECK ഉള്ളിൽ കോമ്പൗണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ കോമ്പൗണ്ടിൽ വരുമ്പം ആദ്യമേ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഹാളാണിത്. ദിവാനി എന്നാണ് ആ ഏരിയ ലാ ഹാളിന് അറിയപ്പെടുന്നത്. റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഓഫീസുകളൊക്കെ ഉള്ളത്. NECK KTMCC ഒക്കെ ഓഫീസുകൾ അതിനുള്ളിലുണ്ട്. അത് ചർച്ച് ആൻഡ് പാരിഷ് ഹാളിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ മുൻവശത്ത് കാണുന്ന ഇത് ഒരു ലൊക്കേഷൻ മാപ്പാണ്. ഇത് വളരെ പ്രയോജനമാണ്. ആദ്യമായിട്ട് ഒരാൾ ഈ കോമ്പൗണ്ടിൽ വരുമ്പം ഏതെല്ലാം ബിൽഡിംഗ് ഏതൊക്കെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് വിശദമായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഒരു ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ബുക്ക് സ്റ്റോള് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് NECK കോമ്പൗണ്ട്. ഇതാണ് കോമ്പൗണ്ട് എന്ന് ഉദ്ദേശിച്ചത്. ഇത്രയും വലിയൊരു ഏരിയ ഇനിയും ഈ ഒരു കോമ്പൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ഇനിയും അങ്ങോട്ടും മുകളിലോട്ടും അല്ലെങ്കിൽ സൈഡിലോട്ടൊക്കെ പോയാൽ ബിൽഡിങ് കൊണ്ട് ഒരു ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇത്രയും വലിയ ഒരു ഏരിയ ഇത് മാത്രമേ ഉള്ളൂ. ഇനിയും നമുക്ക് മെയിൻ ചർച്ച് ആൻഡ് പാരിഷ് ഹാളിലെ കാഴ്ചകളൊന്ന് കാണാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ചെയർമാൻ്റെ, അതായത് റെവറൻ ഇമ്മാനുവൽ ഗരീബിൻ്റെ ഓഫീസാണ് കാണുന്നത്. ഇനി നമുക്ക് ചർച്ച് ആൻഡ് പാരിഷ് ഹാളിലെ കാഴ്ചകൾ കാണാം. അതിനു തന്നെ കാണുന്ന ചർച്ച് ആൻഡ് പാരിഷ് മെയിൻ പള്ളിയാണിത്. അതെ, ഇവിടെ വെച്ചാണ് മിക്കവാറും മെയിൻ പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. മെയിൻ ആരാധനകളെല്ലാം നടക്കുന്ന ഒരു ആരാധനാ സ്ഥലമാണ്. നമുക്കറിയാനായിട്ട് പറ്റും, ഇപ്പോൾ ഈ കോവിഡ് കാലമായതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം കയറുകൾ കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. ഇത് ചർച്ച് ആൻഡ് പാരിഷ് ഹാളെന്നാണ് ഇത് മെയിനായിട്ട് പറയുന്നത്. ഈ കോമ്പൗണ്ടിലെ ചർച്ച് ആൻഡ് പാരിഷ് ഹാൾ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ചർച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഈ സൈഡിൽ കാണുന്നതാണ് ഹാള്, അതാണ് ചർച്ച് ആൻഡ് പാരിഷ് ഹാളെന്ന് ഇതിനെ വിളിക്കപ്പെടുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത്. മെയിൻ കുർബാന ആരാധനകളൊക്കെ നേതൃത്വം നൽകുന്നവർ നിൽക്കുന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ വളരെ ശാന്തതയുള്ള ഒരു സ്ഥലം അല്ലേ? വളരെ ഹൃദയഭാഗത്താണെങ്കിൽ പോലും ഇവിടെ ഒരു വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. വളരെ പീസ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ആരാധനാലയം. ഇത് ഒരു ചരിത്രം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കുവൈറ്റിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഏകദേശം 3 ഏക്കറിൻ്റെ അകത്ത് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം നമ്മുടെ ഇവിടുത്തെ കോമൺ കൗൺസിൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന റോയോഹന്നാനെ നമുക്ക് ഇതിനോടകം കണ്ടുപിടിക്കണം. അദ്ദേഹം ഈ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ. റോയിച്ചാനാണ് നമ്മുടെ കൂടെ. റോയിച്ചാനെ എല്ലാവർക്കും അറിയാം. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല കുവൈറ്റിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ അംഗങ്ങളുടെ ഇടയിൽ.
നമ്മുടെ കോമൺ കൗൺസിൽ സെക്രട്ടറി ആയിട്ട് എപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇവിടെ ഈ എൻ ഇ സിക്ക് പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് റോയിച്ചാനെ നമുക്ക് ഇവിടുത്തെ പല കാര്യങ്ങൾ, നമ്മുടെ പല സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എൻ ഇ സിക്ക് പറ്റിയൊക്കെ ഉള്ളത്, അതിൻ്റെ എല്ലാം ആൻസർ പറയാനായിട്ട് റോയിച്ചാൻ ഇപ്പോൾ നമ്മുടെ കൂടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് റോയിച്ചാനോട് നടന്ന് ചോദിക്കുക അല്ലേ, അതല്ലേ നല്ലത്. എത്ര സ്ഥലമുണ്ട് റോയിച്ചാൻ ഈ സിറ്റിയിൽ? നമുക്ക് ഈ എൻ ഇ സിക്ക് ഒരു 3 ഏക്കർ സ്ഥലത്താണ് ഇരിക്കുന്നത്. നമുക്കൊരു കെട്ടിടങ്ങൾ എൻ്റെ അകത്ത് എത്രയുണ്ട്? 30 ചെറുതും വലുതുമായ 30 കെട്ടിടങ്ങൾ, ആരാധനകൾ നടത്തത്തക്ക രീതിയിൽ ചർച്ചകളുടെ വലിപ്പം അനുസരിച്ചുള്ള 30 ഇവിടെ. എത്ര കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ എത്ര ആരാധന സമൂഹം ഇവിടെ വരാറുണ്ട്? 100 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് 85 പരം കോൺഗ്രിഗേഷൻ ഇവിടെ ആരാധിക്കുന്നു. മലയാളികൾ കൂടാതെ വേറെ? മലയാളികള് ഒരു ഭാഗമെന്നേ നമുക്ക് പറയാൻ പറ്റുന്നു. മലയാളികൾ മേജർ ചർച്ച്, മലയാളികളുടെ എല്ലാ മേജർ ചർച്ചുകളും ഉണ്ട്. ഓർത്തഡോക്സ്, അതിൽ തന്നെ ജാക്കോബൈറ്റ്സ് ഉണ്ട്, ജ്ഞാനായ ഉണ്ട്, മാർത്തോമാ, സി എസ് ഐ, വാഞ്ചിക്കൽ എല്ലാം ഉണ്ട്. പക്ഷെ മറ്റ് രാജ്യങ്ങൾ ഇപ്പൊ തെലുങ്കരൊക്കെ, തെലുങ്ക് കോൺഗ്രിഗേഷൻ ഒക്കെ നല്ല നമ്പേഴ്സ് ഉണ്ട്. അറബ്സ് ഉണ്ട്, അവരിപ്പം ഈജിപ്ഷ്യൻസ്, സിറിയ, ഇങ്ങനെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. പിന്നെ കുവൈറ്റീസ് ഉണ്ട്. മറ്റേ കുവൈറ്റീസിന്റെ എല്ലാ നമ്പേഴ്സും അവർ വരുന്നില്ല, പക്ഷെ എന്നാലും കുവൈറ്റീസും കൂടെ ചേരുന്നതാണ് അറബ് കോൺഗ്രിഗേഷൻ വരുന്നത്. എത്ര വർഷമായിട്ട് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥലത്ത്? 1910 കാലഘട്ടത്തിലാണ് റിഫോം ചർച്ച് ഓഫ് അമേരിക്ക RACA ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളാണ് കുവൈറ്റ് ആദ്യമായി തുടങ്ങുന്നത്. നമുക്കറിയാമല്ലോ ഏത് രാജ്യത്തും മിഷണറിമാർ വരുമ്പോൾ അവിടെ ഒരു പ്രവർത്തനം ഉണ്ടാകും. അങ്ങനെ ഒരു ചാപ്പൽ വരികയും 1929 അതിൻ്റെ ചാപ്പലാകുകയും പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ചായി ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യുന്നു. ഇവിടെ വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ കോമ്പൗണ്ടിൽ നടക്കുന്നത്? ഇപ്പം ആരാധന അല്ലാതെ രണ്ട് സ്കൂളുകളുണ്ട്. അൽസലാം അക്കാദമി, അത് ALC നേതൃത്വം നൽകുന്ന സ്കൂളാണ്. പിന്നെ ELC ഒരു സ്കൂളുണ്ട്, ലൈറ്റ് ഹൗസ് അക്കാദമി. പിന്നെ രണ്ട് ബൈബിൾ സൊസൈറ്റികളുണ്ട്, ബൈബിൾ സൊസൈറ്റി ഓഫ് ഗൾഫ് ഉണ്ട്, TLA നേതൃത്വം നൽകുന്ന ഒരു ബൈബിൾ സൊസൈറ്റി, ബുക്ക് ഷോപ്പായ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഒരു കോമ്പൗണ്ടിൽ ആരാധിക്കുന്ന ഒരു കോമ്പൗണ്ട് ആയിരിക്കും. കോമ്പൗണ്ടിൽ ഒരേ സമയം വ്യത്യസ്ത ഭാഷകളിലുള്ള ആരാധന, അതേ സമയം ഒരു ഹോളില് തെലുങ്ക് കോൺഗ്രിഗേഷൻ ആണ്, തൊട്ടടുത്ത് കൊറിയയാണ്, അതിന് തൊട്ടടുത്ത് നേപ്പാളീസിന്റെയാണ്. ഒരേ സമയത്ത് വ്യത്യസ്ത രാജ്യങ്ങളുടെ ഒരു ഒരു ക്രിസ്ത്യൻ ചിന്താഗതി വരുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്വർഗത്തിൽ ചെന്നാൽ വിവിധ ഭാഷകളോ ഒരേ ഭാഷയിലാണോ ആരാധിക്കുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. അതെന്തും ആയിക്കൊള്ളട്ടെ, ഇവിടെ ഒന്നൊരു തുടക്കം എന്നാ എല്ലാവരും അതിനെ കുറിച്ച് പറയുന്നത്. അറബിക്കടലിന്റെ തീരത്ത് വ്യത്യസ്ത സ്തുതിസ്തോത്രങ്ങൾ ഉയരുന്ന ഏക സ്ഥലം, ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഇത്രയും ആരാധന സമൂഹം ഉള്ളത് അന്വേഷിക്കാൻ മാത്രമാണ്. ഈ കോമ്പൗണ്ടിൽ ആരും താമസിക്കുന്നുണ്ടോ? ഉണ്ട്, അറബ്സിന് അവിടെ പാസ്റ്റർമാരുണ്ട്. അതുകൂടാതെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോൺഗ്രിഗേഷന്റെ പാസ്റ്റർ ജെറിയുടെ വൈഫ് മാമ ജാക്കി ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്റ്ററിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. നമുക്ക് എത്ര ജോലിക്കാരുണ്ട് ഈ കോമ്പൗണ്ടിൽ? 30 ഡ്രൈവേഴ്സ്, ഗാർഡൻ കൈകാര്യം ചെയ്യുന്നവർ, ക്ലീനിങ്, ഓരോ ഹോളുകളും ഓരോ ആരാധനക്കാർ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവരുടെ കസേര മാറ്റണം. കാരണം ഓരോ ചർച്ചിൻ്റെ കപ്പാസിറ്റി ഡിഫറൻറ്റാണ്. അപ്പോൾ അതായത് ഇപ്പം 100 പേർക്ക് ഇരിക്കാവുന്ന, 300 പേർക്ക് ഇരിക്കാവുന്ന, ചിലർ കസേരയിൽ ഇരിക്കുന്നവരുണ്ട്, ചിലർ താഴെ ഇരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ ജാൻറ്റേഴ്സിന് അറിയാം. അവർ കൃത്യമായി അതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ ചെയ്യും. ഇപ്പം പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലയളവിൽ അവരത് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അവരതെല്ലാം ക്ലീൻ ചെയ്ത്, ഓരോ ചെയറും ക്ലീൻ ചെയ്ത്, അതിന് നമുക്ക് നേരത്തെ ഒരു ആരാധന കഴിഞ്ഞാൽ 15 കഴിയുന്ന ആരാധനക്കാർക്കും 15 പുതിയതായിട്ട് വരുന്നവർക്കും അങ്ങനെ അരമണിക്കൂറാണ് ഗ്യാപ്പ് നമ്മൾ കൊടുത്തത് ആരാധനയും തമ്മിൽ. പക്ഷെ ഇപ്പം നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത് 1 മാറ്റി, കാരണം അത് നമ്മളത് സാനിറ്റൈസ് ചെയ്യാനുള്ള സമയം. ആഴ്ചയിൽ 365 ദിവസവും ആരാധന എന്ന് വേണം. 7 7 ദിവസം ആരാധനയുണ്ട്. ചില ദിവസങ്ങളിൽ ലേറ്റ് നൈറ്റ് പ്രെയർ ഉണ്ട്, ചില ചർച്ചകളുണ്ട്, ചില ചർച്ചകൾ ഏർലി മോർണിംഗ് തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ 24 പറയാം വിശ്രമമില്ല. പിന്നെ ജോലിക്കാർക്ക് വേണ്ടി നമ്മൾ ഇത്ര മണിക്ക് അങ്ങ് അടയ്ക്കും, 90 അത് അടയ്ക്കും. പിന്നെ ഈസ്റ്റർ ക്രിസ്മസ് അതേ സമയങ്ങളിൽ നമ്മൾ സ്പെഷ്യൽ ബുക്കിങ്ങുകളാണ്. അത് കാരണം ഈസ്റ്റർ ആഘോഷിക്കാത്തവരുണ്ട്, ഈസ്റ്റർ തന്നെ പല സമയങ്ങളിലുള്ള ചില രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവർ ആർക്കാണോ ആവശ്യം ആ സമയം സ്പെഷ്യൽ ബുക്കിംഗ് ആയി. അത് ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പോലീസിലൂടെ വന്നിട്ടാണ് ചെക്ക് ചെയ്താണ് അതേക്ക് അയക്കുന്നത്. ആ സമയത്ത് അവർ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളെ സഹായിക്കാറുണ്ട്.
ഗവൺമെന്റ് ഏത് സമയത്ത് എന്ത് കാര്യങ്ങൾക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളുണ്ട്, അവർ അഡ്വൈസുകൾ നമുക്ക് തരാറുണ്ട്. 100% നമ്മൾ ഈ ഗവൺമെന്റിനോടും ഈ രാജ്യത്തോടും തീർച്ചയായിട്ടും നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്. യാതൊരു സംശയവും കാര്യമില്ല. ഇത് നോർത്ത് ടെന്റ് ആരാധന, ഇവിടെ പല ഹോളുകളുണ്ട് അതിൽ അല്ലേ, ഒരു ഹോളാണ് നോർത്ത് ടെന്റ്. ഇപ്പം ഇവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇരുട്ട്. അതെ അതെ, ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് നമുക്കറിയാം എല്ലാ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സാമൂഹിക അകലം പാലിച്ച് തന്നെയാണ് ഈ കസാരകളെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം ചോദിച്ചാൽ നമ്മുടെ ഈ ആരാധന എല്ലാം ഇവിടുത്തെ കോവിഡ് മാനദണ്ഡമാണോ, ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് അനുസരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ സ്റ്റേജ് ഒക്കെ കെട്ടുന്ന ഒരു ഏരിയയാണ്. നല്ലതായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ലൊരു പൂന്തോട്ടമൊക്കെ നമുക്ക് കാണാം. നമ്മളങ്ങനെ NECK കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നല്ല ശാന്തതയുണ്ട്, ഇവിടെ എല്ലാ കാര്യങ്ങളിലും നല്ല ഉചിതമായിട്ട് ചന്തമായി ഉചിതമായും ക്രമമായും ഒക്കെ ചെയ്യുന്നത് പോലെ എല്ലാം വൃത്തിയും വെടിപ്പോടുകൂടിയാണ് ഇവിടുത്തെ എല്ലാം. ഇവിടെ അതുപോലെ ജീവനക്കാരുണ്ട്, ഓരോ ഹോള് ചെക്ക് ചെയ്യാനായാലും ഓരോ കാര്യങ്ങൾ ചെയ്യാനായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഒരു ചെറിയ മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് വളരെ നമ്മുടെ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ബോക്സ് ഫിറ്റ് ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു ചൈതന്യം ഇല്ലേ മനസ്സിൻ്റെ അകത്ത്, ഒരു ആത്മീയ ചൈതന്യം കിട്ടത്തക്ക രീതിയിൽ നല്ല രീതിയിൽ അവർ സൗണ്ട് കൊടുത്തുകൊണ്ട് നല്ല പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനസ്സിന് സന്തോഷവും ഒക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് സമയം പോകാനായിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ. ഇവിടെ പ്രത്യേകിച്ച് സ്കൂളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി നമ്മൾ ഇത് സൗത്ത് ടെൻ്റ് ആണ്, ഇത് ഈ കാണുന്ന സൗത്ത് ടെൻ്റ് ആണ്, ഇതും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പാരിഷ് ഹാളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന, കയറി വരുമ്പം തന്നെ കാണുന്ന, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ദിവാനി എന്ന് പറയുന്ന ഒരു ചെറിയ ഹാളാണ്. ഇവിടെ ചെറിയ ചെറിയ ആരാധനകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ 30 ചെറിയതും വലുതുമായിട്ടുള്ള ഹാളുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിനോടകം കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതുകൂടെ നമുക്ക് കാണാം. അതുകൂടാതെ ഇതാണ് നമ്മുടെ NECK ഒരു ഓഫീസ് റൂമാണ് ഈ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഇലയേറിയ കമന്റ്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു വ്ലോഗുമായിട്ട് വരുന്നിടം വരെ ബൈ. ഓർമ്മകളെ